ഒരിക്കൽ ലോകസമ്പന്നനായ ബിൽഗേറ്റ്സിനോട് സംസാരത്തിനിടയിൽ ഒരാൾ പറഞ്ഞു, ലോകത്ത് നിങ്ങളെക്കാൾ വലിയ പണക്കാരനില്ല. ഇത് കേട്ട ബിൽഗേറ്റ്സ് തൻ്റെ ഒരു അനുഭവം വിവരിക്കാൻ തുടങ്ങി. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് എന്നെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ട സമയം ന്യൂയോർക്ക് വിമാനത്താവളത്തിൽ വെച്ച് ഒരു ന്യൂസ് പേപ്പർ ബോയിയെ കണ്ടു. പത്രത്തിൻ്റെ ഹെഡ്ലൈൻ കണ്ടപ്പോൾ ഒരാഗ്രഹം, ഒരു ന്യൂസ് പേപ്പർ വാങ്ങാം എന്ന് കരുതി അവനെ വിളിച്ചു. പക്ഷേ എൻ്റെ കയ്യിൽ ചില്ലറ തുട്ടുകളില്ല, അത് കാരണം വേണ്ട എന്ന് വെച്ച് നടന്നു. എന്നാൽ ആ കറുത്ത വർഗക്കാരനായ കുട്ടി എന്നെ വിളിച്ചിട്ട് ഒരു പത്രം എൻ്റെ നേരെ നീട്ടി. എൻ്റെ കയ്യിൽ ചില്ലറയില്ല എന്ന് പറഞ്ഞപ്പോൾ സാരമില്ല, ഇത് ഫ്രീയായി എടുത്തോളൂ എന്ന് പറഞ്ഞ് എനിക്ക് തന്നു. 3 മാസങ്ങൾക്ക് ശേഷം വീണ്ടും അതേ വിമാനത്താവളത്തിൽ ഞാൻ ചെന്നു. വീണ്ടും പഴയതുപോലെ ഹെഡ്ലൈൻ കണ്ട് പത്രം വാങ്ങാൻ ആഗ്രഹം തോന്നി. കയ്യിൽ ചില്ലറയില്ല. അതേ പയ്യൻ വീണ്ടും ഫ്രീയായി പത്രം വെച്ച് നീട്ടി. എനിക്ക് വാങ്ങാൻ മടി തോന്നി. എൻ്റെ ലാഭത്തിൽ നിന്നുള്ളതാണ്, സാരമില്ല എന്ന് പറഞ്ഞ് അവൻ നിർബന്ധിച്ച് തന്നു. 19 വർഷങ്ങൾക്ക് ശേഷം ഞാൻ പണക്കാരനായി. അതിനുശേഷം ഒരു ദിവസം ആ പയ്യനെ കാണണമെന്ന ആഗ്രഹം എന്നിൽ ഉടലെടുത്തു. 1.5 മാസത്തെ അന്വേഷണത്തിനൊടുവിൽ അവനെ കണ്ടുപിടിച്ചു. അവനോട് ഞാൻ ചോദിച്ചു, എന്നെ മനസ്സിലായോ? മനസ്സിലായി സാർ, നിങ്ങൾ പ്രശസ്തനായ ബിൽഗേറ്റ്സ് അല്ലേ എന്നവൻ പറഞ്ഞു. വർഷങ്ങൾക്ക് മുമ്പ് നീ എനിക്ക് 2 പ്രാവശ്യം ന്യൂസ് പേപ്പർ ഫ്രീയായി തന്നിട്ടുള്ളത് നിനക്ക് ഓർമ്മയുണ്ടോ? പകരം നിനക്ക് എന്തെങ്കിലും തരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിനക്ക് എന്ത് വേണമെങ്കിലും ആവശ്യപ്പെടാം. പയ്യൻ പറഞ്ഞു, നിങ്ങളെ കൊണ്ട് അതിന് പകരം തരാൻ കഴിയില്ല സാർ. അതെന്താ കാരണമെന്ന് ഞാൻ ചോദിച്ചു. അവൻ പറഞ്ഞു, ഞാൻ പാവപ്പെട്ടവനായിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഞാൻ തന്നു. എന്നാൽ നിങ്ങൾ പണക്കാരനായതിനു ശേഷം എനിക്ക് തരാൻ നിങ്ങൾ വന്നു. അപ്പോൾ പാവപ്പെട്ടവനായ അവസ്ഥയിൽ ഞാൻ തന്നതും എല്ലാം ഉണ്ടായതിനു ശേഷം താങ്കൾ തരുന്നതും പകരത്തിന് പകരമാവില്ല സാർ. ഇത്രയും പറഞ്ഞു നിർത്തിയിട്ട് ബിൽഗേറ്റ്സ് താനാണ് ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാരൻ എന്ന് പറഞ്ഞ ആളോട് പറഞ്ഞു, ഇനി പറയോ, എന്നെക്കാൾ വലിയ പണക്കാരൻ ആ കറുത്ത പയ്യനല്ലേ? ദാനം നൽകാൻ നീ പണക്കാരനാകണമെന്നോ പണക്കാരനാകുന്നതുവരെ കാത്തിരിക്കണമെന്നോ ഇല്ല. സഹായം ചെയ്യണം എന്ന ഗുണത്തിന് സമയപരിധിയില്ല. എനിക്കും എൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും എല്ലാം നേടിയതിനു ശേഷം മാത്രം മറ്റുള്ളവരെ സഹായിക്കാം എന്ന ചിന്തയാണ് നമുക്കുള്ളത്. പക്ഷേ അതിനു മുമ്പ് ആയുസ് എന്ന മഹാസത്യം നമ്മുടെ അടുത്ത് തന്നെയുണ്ട്.